ഒരു മിനിറ്റ്. എന്താടാ? അല്ല അർജുന, നമ്മുടെ കാരണവന്മാർ പണ്ടെങ്കോ തുടങ്ങി വെച്ച വഴക്കും മത്സരവും അതിനിടയിലേക്ക് നമ്മുടെ ദേശത്തെ പിടിച്ചിടരുത്. എന്താടാ ദേശസ്നേഹം നിനക്ക് മാത്രമായിട്ട് പതിച്ചു തന്നേക്കുന്നു? അതല്ല, അത് നിനക്കും ഉണ്ടാവണം എന്നേ പറഞ്ഞുള്ളൂ. നോക്ക്, നീ പാലാ തങ്കച്ചനെയോ അങ്ങനെ ആരൊക്കെയോ കൊണ്ടുവരുന്നു എന്ന് കേട്ടു. പെരുമാൾ ദേശത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പോവാണെന്നും നീ നേതാവാൻ പോവാണെന്നും കേട്ടു. അതേടാ കാർത്തി, നേതാവാകാൻ പോവുക തന്നെയാ. അതിന്റെ സുഖം ഇതുവരെ നീ അനുഭവിച്ചില്ലേ, ഇനി ഞാനൊന്നും അനുഭവിക്കട്ടോ. അർജുന, രാഷ്ട്രീയം നല്ലതാണ്, മഹത്തായതാണ്. പക്ഷേ നല്ല രാഷ്ട്രീയമായിരിക്കണം. ഈ മണ്ണിനെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ. അവരെ കൊടിയുടെ നിറം കാണിച്ച് ഡിവൈഡ് ചെയ്യരുത്. വിയർപ്പ് വീഴുന്നെടുത്ത് ചോര വീഴ്ത്തരുത് അർജുന. അപേക്ഷിക്കുകയാണ്. ഇല്ല, ചോര വീഴ്ത്തണ്ട. എങ്കി നമുക്കൊരു ഡീലിലെത്തിയാലോ? ആ 360 ഏക്കറേ, ആ വടക്കേ പാടത്തിന്റെ കാര്യമേ, അതിൽ നമുക്കൊരു ഡീലിലെത്തിയാല് സംഗതി ഓക്കെ. നോക്ക്, പിന്നെ നമ്മൾ ശത്രുക്കളല്ല, ബിസിനസ് പാർട്ട്നേഴ്സാ. പറഞ്ഞല്ലോ, വമ്പൻ ഓഫറാ കമ്പനി വെച്ചേക്കുന്നേ. നീ ഞാനും മാത്രമല്ല, ഈ നാടും രക്ഷപ്പെടും. ഈ വെണ്ടയ്ക്കയും വെള്ളരിക്കയും വിറ്റ് വെറും 10-100 മാത്രം കിട്ടുന്ന നാട്ടുകാര് 1000 ഇട്ട് കളിക്കട്ടാ. നടക്കില്ലടാ, ഈ നാടിനെ വിറ്റ് കിട്ടുന്ന 1000 ഇട്ട് കളിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അവസാനമായിട്ടാണോ? ആദ്യമായിട്ടും അവസാനമായിട്ടും നടക്കില്ല. എന്നാ പിന്നെ കാർത്തിക പെരുമാൾ അദ്ദേഹം ആ BMW ഒന്ന് മാറ്റി, ഇല്ലെങ്കിൽ ചോര ഇപ്പൊ തന്നെ വീണു നടക്കും. അപ്പ ആ തങ്കച്ചൻ വന്നില്ലേ? നീ ആ ക്ലാസ്സിലോട്ടൊക്കെ വല്ലപ്പോഴും പോകാറുണ്ടോ? ആ, പിള്ളേരോടും ചോദിച്ചു, കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല പോലും, ഒരുപാട് കാശൊക്കെ ചെലവാക്കി കൊണ്ടുവന്നതാ, വല്ലതും നടന്നാൽ മതിയായിരുന്നു. അപ്പനൊന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാനിങ്ങനെ നിനക്ക് വേണ്ടി നിന്ന് കല്ലായി തീരുമെന്നാ എൻ്റെ പേടി. നമസ്കാരം. വരണ മാഷെ, മാഷിൻ്റെ കാര്യം പറയായിരുന്നു. മാഷിന് ഇവിടെ കൊണ്ടുവരാൻ പെട്ട പാടേ, എന്നെ സമ്മതിക്കണ്ടേ? എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയാ. അല്ല, ഈ നാട്ടിലില്ലാത്തത് ആർക്കെങ്കിലും വരുന്നത് നല്ലതാ. ഇരിക്കാം. താങ്ക് യു. ക്ലാസ് ഒക്കെ നന്നായി പോകുന്നു അറിഞ്ഞു. പിന്നെ പിള്ളേർക്കൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും. നല്ല പുരോഗതിയാ. അതൊക്കെ ശരി തന്നെ. ഈ തിരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമല്ല, അത് മറക്കണ്ട. പിള്ളമൊലാളി, എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഈ നാട്ടിലെ അടുത്ത അധികാരി മുതലാളി ആയിരിക്കും. പക്ഷെ അതിന് ഇങ്ങനെ പോയാ പോരാ. എങ്ങനെ പോയാൽ? അതായത് ഒരു നാട്ടിൽ രാഷ്ട്രീയം പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ മുതലെടുപ്പ് നടക്കും, രാഷ്ട്രീയ മുതലെടുപ്പ്. അങ്ങനെ വന്നാൽ പ്രശ്നങ്ങൾ താനേ വന്നോളൂ. അവിടെ നമ്മൾ ഇടപെടണം, രാഷ്ട്രീയ ഇടപെടൽ. അങ്ങനെ നമ്മൾ തന്നെ അത് പരിഹരിക്കും. അപ്പോൾ നമ്മൾ നേതാവാകും. നാട്ടുകാരെ വിളിച്ചു പറയും, അങ്ങനെ തന്നെ നേതാവേന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഞാൻ കാണുന്നില്ല. നമ്മൾ ഉണ്ടാക്കണം. ഒരു തീപ്പരി ഉണ്ടായാലേ അതിനെ ഊതി ഊതി കത്തിക്കാൻ പറ്റും. നമ്മൾ ഇനി ആ വഴിക്ക് ചിന്തിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. ദൈവത്തിനാണ് സത്യം. പിന്നെ ആകെ ഉള്ള സമാധാനം, ഏത് കാര്യത്തിനിറങ്ങിയാലും ലോകത്തോൽവി. കണ്ടാലറിയാം. അപ്പാ, എന്നെ കളിയാക്കിയതാണെങ്കിലും കാര്യത്തിന്റെ ഗൗരവമൊക്കെ എനിക്ക് മനസ്സിലായി. ഈ പെരുമാൾ ദേശത്തിന് സമാധാനം ഉണ്ടാവില്ല. അക്കാര്യം ഞാനേറ്റു.